നമസ്കാരം എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന മേഖല എന്ന് പറഞ്ഞ കൺഫ്യൂസിംഗ് ഫാക്ട്സ് ആണ് നിങ്ങൾക്ക് അറിയാം കഴിഞ്ഞ ആഴ്ച നമ്മൾ ഫസ്റ്റ് പാർട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും റിവിഷൻ ചെയ്തിരിക്കുന്നു വിചാരിക്കുന്നു പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി പറയുകയാണ് മെയിൻ എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട് വരുന്ന ജൂൺ ജൂലൈ മെയ് മാസങ്ങളിലാണ് എല്ലാ എക്സാമിന്റെയും പി എസ് സിയുടെ ഡേറ്റ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സി പി യുടെ പ്രിലിംസ് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പൊ നമുക്കിനി ഒട്ടും സമയമില്ല നല്ലോണം പഠിച്ചു പോവുക എല്ലാവരും നല്ല രീതിയിൽ നല്ലോണം പഠിച്ചു പോവുക കോമ്പറ്റീഷൻ കൂടുകയാണ് അതുപോലെ അപേക്ഷയുടെ എണ്ണം കൂടിക്കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി എൽ ജി എസ് അതുപോലെ എല്ലാ എക്സാമുകളുടെ ഡേറ്റും ഈ വരുന്ന മാസങ്ങളിൽ എന്ന് വന്നിട്ടുണ്ട് ഈ വരുന്ന മെയ് ജൂൺ ജൂലൈയിൽ എക്സാം നടക്കും സോ ഇനി നമുക്ക് ടൈം ഇല്ല നന്നായി പഠിക്കുക ക്ലാസ്സിലേക്ക് പോകാം ഒന്ന് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ അധ്യക്ഷൻ അല്ല മന്നത്ത് പത്മനാഭൻ അപ്പോ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാ മന്നത്ത് പത്മനാഭൻ കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ് അതുപോലെ ഭാരത കേസരി എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭൻ അടുത്ത ക്വസ്റ്റ്യൻ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി കെ കേളപ്പൻ അപ്പൊ ശ്രദ്ധിക്കണം അധ്യക്ഷനാണെങ്കിൽ മന്നത്ത് പത്മനാഭനും സെക്രട്ടറി ആണെങ്കിൽ കെ കേളപ്പനുമാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാ കേളപ്പനാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാവും കൂടി ആരാ കേളപ്പനാണ് അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല കണ്ണൂർ ഓക്കെ അപ്പൊ തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല പ്രാചീന കാലത്ത് നൗറ എന്നറിയപ്പെടുന്ന ആരാ കണ്ണൂരാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സോറി ഏറ്റവും കുറവ് കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല കൊല്ലം ഓക്കെ അപ്പൊ ദേശീയ കനാട് എന്നറിയപ്പെടുന്ന കൊല്ലമാണ് ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല അടുത്ത ക്വസ്റ്റ്യൻ നീല രക്തമുള്ള ജീവികൾ ഏതാ മൊളസ്കുകൾ അപ്പൊ നീല രക്തമുള്ളത് മൊളസ്കുകളും പച്ച രക്തമുള്ളത് അനിലിഡുകൾ അപ്പൊ നീലയാണെങ്കിൽ മൊളസ്ക് പച്ചയാണെങ്കിൽ അനിലിഡുകൾ പാറ്റയുടെ നിറം ഏതാ വെള്ളയാണ് അതുപോലെ നിറമില്ലാത്തതാണെങ്കിൽ ഷഡ്പദങ്ങൾ നാല് ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ അടുത്ത ക്വസ്റ്റ്യൻ 1947 മുതുകുളം പ്രസംഗം നടത്തിയത് മന്നത്ത് പത്മനാഭൻ അപ്പൊ ഡേറ്റ് ഓർമ്മ വെക്കുക സോറി വർഷം ഓർമ്മ വെക്കുക 1947 മുതുകുളം പ്രസംഗമാണെങ്കിൽ മന്നത്ത് പത്മനാഭനും 1935 കോഴഞ്ചേരി പ്രസംഗമാണെങ്കിൽ സി കേശവൻ കി കേശവൻ എന്താ വിശേഷിപ്പിച്ചത് സിംഹള സിംഹം എന്നറിയപ്പെടുന്ന സി കേശവൻ അതുപോലെ തിരുവിതാംകൂറിലെ കിരീടം വയ്ക്കാത്ത രാജാകുമാരൻ എന്ന് വിശേഷിക്കപ്പെടുന്ന വ്യക്തിയാണ് സി കേശവൻ അടുത്ത ക്വസ്റ്റ്യൻ അലക്സാൻഡ്രിയ ഓഫ് ദ ഈസ്റ്റ് എന്നറിയപ്പെടുന്നത് അപ്പൊ ഈസ്റ്റ് ആണെങ്കിൽ കന്യാകുമാരി അലക്സാൻഡ്രിയ ഓഫ് ദ ഈസ്റ്റ് ആണെങ്കിൽ കന്യാകുമാരി ഏഥൻസ് ഓഫ് ദ ഈസ്റ്റ് മധുര അപ്പൊ അലക്സാൻഡ്രിയ ആണെങ്കിൽ കന്യാകുമാരിയും ഏഥൻസ് ആണെങ്കിൽ മധുര അതുപോലെ ഓക്സ്ഫോർഡ് ഓഫ് ദ ഈസ്റ്റ് എന്നറിയപ്പെടുന്ന പൂനെ അടുത്തത് വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡിഷൻ അപ്പൊ വ്യത്യസ്ത ഇനമാണെങ്കിൽ അഡിഷൻ അങ്ങനെ നമുക്ക് ഓർത്താൽ മതി അപ്പൊ വ്യത്യസ്ത ആൾക്കാരല്ല അടിയാവുക അപ്പൊ വ്യത്യസ്ത ഇനമാണെങ്കിൽ അഡിഷൻ ഒരേ ഇനമാണെങ്കിൽ കൊഹിഷൻ ഇത് മാ ശ്രദ്ധിച്ചാൽ മതി അപ്പൊ വ്യത്യസ്തമാണെങ്കിൽ അഡിഷനും ഒരേ ഇനമാണെങ്കിൽ കൊഹിഷനും അടുത്ത ക്വസ്റ്റ്യൻ കടലിന്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ നിങ്ങൾക്കെല്ലാം അറിയാം സി വി രാമൻ അല്ലെ അപ്പോ കടലിന്റെ നീല നിറമാണെങ്കിൽ സി വി രാമൻ പി എസ് സി എക്സാമിന് ചിലപ്പോ ഓപ്ഷനില് സി വി രാമന് പകരം വേറെ പേരായിരിക്കും ചന്ദ്രശേഖര വെങ്കടരാമൻ എന്ന് അപ്പൊ വേറെ ആരും അല്ലാതെ സി വി രാമനാണ് സി വി രാമന്റെ ഫുൾ നെയിമാണ് ചന്ദ്രശേഖര വെങ്കടരാമൻ അതുപോലെ എന്താണ് രാമൻ ഇഫക്റ്റ് കൊണ്ടുവന്ന സി വി രാമൻ ഏത് വർഷമാണ് 1928 February 28 ഈ February 28 ആണ് നമ്മൾ എന്താ ആചരിക്കുന്നത് ശാസ്ത്ര ദിനമായിട്ട്
ആചരിക്കുന്നത്. ഓക്കേ, അതുപോലെ ആകാശത്തിന് നീലമേറമാണെങ്കിലോ ലോർഡ് റെയ്ലി. അപ്പൊ കടലാണെങ്കിൽ സി വി രാമനും ആകാശമാണെങ്കിൽ ലോർഡ് റെയ്ലി. അടുത്ത ക്വസ്റ്റ്യൻ, പ്രസിഡന്റ്സ് ട്രോഫി വള്ളം കളി നടക്കുന്ന കായൽ ഏതാ? അഷ്ടമുടി കായൽ. ഓക്കെ, അഷ്ടമുടി കായൽ സ്ഥിതി ചെയ്യുന്ന കൊല്ലം ജില്ലയിലാണ്. അതുപോലെ പെരുമൺ ദുരന്തം നടന്ന കൊല്ലം അഷ്ടമുടി കായലിലാണ്. പനയുടെ ആകൃതിയിലുള്ള കായൽ എന്ന് ചോദിച്ചിട്ടുണ്ട് PSC, അഷ്ടമുടി കായലാണ്. നെഹ്റു ട്രോഫി ആണെങ്കിലോ പുന്നമട കായൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ ഇരുമ്പടങ്ങിയ ധാന്യം. അപ്പോ ധാന്യമാണെങ്കിൽ ചോളവും, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇരുമ്പടങ്ങിയ സുഗന്ധവ്യഞ്ജനമാണെങ്കിൽ മഞ്ഞളും. അപ്പൊ മഞ്ഞൾ മണക്കില്ലേ, അപ്പൊ അങ്ങനെ ഓർത്താ മതി. സുഗന്ധവ്യഞ്ജനമാണെങ്കിൽ മഞ്ഞൾ, ധാന്യമാണെങ്കിൽ ചോളം. അടുത്ത ക്വസ്റ്റ്യൻ, ഓഹരി വിപണി സൂചിക ഉയർന്നവനെ പറയുന്ന പേര് ബുൾ അല്ലെങ്കിൽ കാള എന്ന് ഓപ്ഷനിൽ ഉണ്ടാവും. ഓഹരി വിപണി സൂചിക ഉയർന്ന ബുള്ളാണ്, അത് കാള. ഓഹരി വിപണി സൂചിക താഴ്ന്നാണെങ്കിൽ ബിയർ, കരടി എന്ന പേരിലും ഓപ്ഷനിൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ കൂടുകയാണെങ്കിൽ കാള ബുൾ, അല്ലെങ്കിൽ കുറയുകയാണെങ്കിൽ ബിയർ കരടി എന്ന് പറയാം. അതുപോലെ ഈ ഓഹരി വിപണി ഇന്ത്യയിൽ ഏതാ നമ്മുടെ ഓഹരി വിപണി നമ്മുടെ ഇന്ത്യയിൽ ഇതാക്കുന്നത് സെബി ആണ്. സെബിയുടെ ആസ്ഥാനം മുംബൈയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കാർബൺ നികുതി ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം. കാർബൺ ആണെങ്കിൽ ന്യൂസിലാൻഡും, അതുപോലെ മൂല്യവർദ്ധന നികുതി ആണെങ്കിൽ ഫ്രാൻസ്. അപ്പൊ ഇങ്ങനെ പഠിച്ചാൽ മതി. കാർബൺ ആണെങ്കിൽ ന്യൂസിലാൻഡ്, അതുപോലെ പിന്നെ മൂല്യവർദ്ധനയാണെങ്കിൽ ഫ്രാൻസ്. നികുതി ഏർപ്പെടുത്തിയ ആദ്യ രാജ്യമാണ് ഈജിപ്റ്റ്. അത് കൊഴുപ്പ് നികുതി ആണെങ്കിൽ അതാ ഡെൻമാർക്ക്. ഉപ്പാണെങ്കിൽ ചൈന. അപ്പോ കാർബൺ ആണെങ്കിൽ ന്യൂസിലാൻഡ്, മൂല്യവർദ്ധനമാണെങ്കിൽ ഫ്രാൻസ്, കൊഴുപ്പാണെങ്കിൽ ഏതാ ഡെൻമാർക്ക്, ഉപ്പാണെങ്കിൽ ചൈന, നികുതി ആദ്യമായി ഏർപ്പെടുത്തിയതാ ഈജിപ്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പ്രാചീന കാലത്ത് നൗറ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതാ? കണ്ണൂരാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് തരുന്ന പ്രീവിയസ് ഇയർസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ നന്നോണം ശ്രദ്ധിച്ച് പഠിക്കുക. നമ്മൾ തരുന്ന ഭാഗങ്ങൾ എല്ലാ ആഴ്ചയും റിവിഷൻ ചെയ്യുക. റിവിഷൻ ചെയ്യുമ്പോൾ എന്താ, നമുക്ക് മറന്നുപോകാൻ സാധിക്കില്ല. കൺഫ്യൂസിങ് ഫാക്ട്സ് ആണ്. എക്സാം ഹാളിൽ എന്തായാലും നമ്മൾ മറക്കാം, മിക്കവരും നമ്മൾ തെറ്റിക്കും. ആ ഒരു രീതിയിലുള്ള പഠനം ഒരിക്കലും നിങ്ങൾ കൊണ്ടുപോകരുത്. നല്ല രീതിയിൽ റിവിഷൻ ചെയ്യുക, റിപ്പീറ്റേഷനോടുകൂടി പഠിക്കുക. ഓക്കെ, ഭാവിയിൽ അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ആദ്യത്തെ ചവിട്ടുപടിയാണ് കേട്ടെറ്റ് എക്സാം. കഴിഞ്ഞ കേട്ടെറ്റ് എക്സാമിൽ 450 പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിം സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന കേട്ടെറ്റ് എക്സാമുകൾക്ക് വേണ്ടി ഇതാ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നു. ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡഡ് വീഡിയോ ക്ലാസുകൾ, PDF മെറ്റീരിയൽസ്, നിരവധി മോക്ക് ടെസ്റ്റുകൾ, മോഡൽ എക്സാമുകൾ, OMR എക്സാമുകൾ, നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം, ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9446537080. അപ്പോ പ്രാചീന കാലത്ത് നൗറ എന്നറിയപ്പെടുന്നത് കണ്ണൂരും, അതുപോലെ പ്രാചീന കാലത്ത് ബലിത എന്നറിയപ്പെടുന്നത് വർക്കലയാണ്. അപ്പൊ നൗറയാണെങ്കിൽ കണ്ണൂരും, ബലിതയാണെങ്കിൽ വർക്കല. അടുത്ത ക്വസ്റ്റ്യൻ, കാട്ടിലെ തീനാളം എന്നറിയപ്പെടുന്ന മരം. ശ്രദ്ധിക്കുക, കാട്ടിലെ തീനാളം ആണെങ്കിൽ പ്ലാഷ് മരവും, കാട്ടുമരങ്ങളുടെ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് തേക്ക്. തേക്ക് നല്ല വിലയുള്ള മരമല്ലേ, അപ്പൊ കാട്ടുമരം ചക്രവർത്തി അല്ലേ വലിയ. അപ്പൊ കാട്ടുമരങ്ങളുടെ ചക്രവർത്തി ആണെങ്കിൽ തേക്കും, കാട്ടിലെ തീനാളം ആണെങ്കിൽ പ്ലാഷ് മരവും. അടുത്ത ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. തമിഴ് ഇലിയാഡ് എന്നറിയപ്പെടുന്നത് ചിലപ്പതികാരം. തമിഴ് ഇലിയാഡ് ചിലപ്പതികാരം. ഓക്കെ, തമിഴ് ബൈബിൾ എന്നറിയപ്പെടുന്നത് തിരുക്കുറൾ. അതുപോലെ തമിഴ് ഒഡീഷ എന്നറിയപ്പെടുന്നത് മണിമേഖല. അപ്പൊ തമിഴ് ഇലിയാഡ് എന്നറിയപ്പെടുന്നത് ചിലപ്പതികാരം. അപ്പൊ ഈ ചിലപ്പതികാരം രചിച്ചതാരാണ്? ഇളങ്കോ വടികൾ. ഓക്കെ, ഇളങ്കോ വടികളാണ് ചിലപ്പതികാരം രചിച്ചത്. അതുപോലെ തമിഴ് ബൈബിൾ എന്നറിയപ്പെടുന്നത് തിരുക്കുറളാണ്. തിരുക്കുറൾ രചിച്ച തിരുവള്ളുവരാണ്. തമിഴ് ഒഡീഷ എന്നറിയപ്പെടുന്നത് മണിമേഖല. മണിമേഖല രചിച്ചത് സാത്തനാറ്. ഇത്രയും ഫാക്ട്സ് കിട്ടിയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ,
കോശത്തിന്റെ അടുക്കള എന്നറിയപ്പെടുന്നത് ഹരിതഗണം. അതുപോലെ സസ്യങ്ങളുടെ അടുക്കളയാണെങ്കിൽ ഇല. അപ്പൊ കോശമാണെങ്കിൽ ഹരിതഗണവും സസ്യം, ശ്രദ്ധിച്ചാൽ മതി, സസ്യം അപ്പൊ ഇല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിമാനത്തിന്റെ വേഗത അളക്കുന്ന ഉപകരണം ടാക്കോമീറ്റർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ കൺഫ്യൂസിംഗ് ഫാക്ട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിമാനത്തിന്റെ വേഗതയാണെങ്കിൽ ടാക്കോമീറ്ററും വിമാനത്തിന്റെ ഉയരമാണെങ്കിൽ പ്രീവിയസ് അൾട്ടിമീറ്ററും. അപ്പൊ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ റിപ്പീറ്റേഷൻ ആയിട്ടുള്ള വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോ വേഗതയാണെങ്കിൽ ടാക്കോമീറ്ററും ഉയരമാണെങ്കിൽ അൾട്ടിമീറ്ററും. അടുത്ത ക്വസ്റ്റ്യൻ, മൊബൈൽ ഫോണുകൾക്കായുള്ള വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാ? വിൻഡോസ് മൊബൈൽ. ഓക്കെ, മൊബൈൽ ഫോണുകൾക്കായുള്ള വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് വിൻഡോസ് മൊബൈൽ. ഓക്കെ, അതുപോലെ മൊബൈൽ ഫോണുകൾക്കായുള്ള ഗൂഗിൾ വികസിപ്പിച്ചെടുത്താണെങ്കിലോ ആൻഡ്രോയിഡ്. അപ്പൊ നമ്മുടെ ഫോണൊക്കെ ആൻഡ്രോയിഡ് അല്ലേ, അങ്ങനെ പഠിച്ചാൽ മതി. എന്തെങ്കിലും ഒരു കോഡ് ഓർത്ത് വെച്ച് എപ്പോഴും പഠിക്കാൻ ശ്രമിക്കുക, തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു കോഡ് നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന പബ്ലിക് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത്. അപ്പൊ പി എസ് സി സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെയും ചെയർമാനെ നിയമിക്കുന്നവരാണ് ഗവർണറാണ്. അതുപോലെ നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. എപ്പോഴും ഈ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോ നിയമിക്കുന്നത് ഗവർണറും നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. അപ്പൊ പി എസ് സി ഇപ്പൊ താറ പി എസ് സി ചെയർമാൻ എം ആർ ബൈജു ആണ്. അതുപോലെ പി എസ് സിയുമായിട്ട് ബന്ധപ്പെട്ട അനുച്ഛേദമാണ് 315. അപ്പൊ നിങ്ങൾ എന്താ ഓർത്തിരിക്കുക, പി എസ് സി എക്സാം കഴിയുന്ന സമയം എപ്പോഴാണ്? 3:45. അപ്പൊ അനുച്ഛേദമാണ് 315. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ ആരാ? രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ. അതുപോലെ തന്നെ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ സ്ഥിതാവ് എന്നറിയപ്പെടുന്നത് ചലപതി റാവു. അപ്പൊ സ്ഥാപകനാണ് രാജാറാം മോഹൻ റോയും പിതാവാണെങ്കിൽ ചലപതി റാവു. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഇന്ത്യൻ പത്രപ്രവർത്തനത്തിലെ വന്ദ്യവയോധികൻ എന്നറിയപ്പെടുന്ന തുഷാർ ഗാന്ധി ഘോഷാണ്. അപ്പൊ സ്ഥാപകനാണെങ്കിൽ രാജാറാം മോഹൻ റോയ്, പിതാവാണെങ്കിൽ ചലപതി റാവു, വന്ദ്യവയോധികൻ എന്നറിയപ്പെടുന്ന തുഷാർ ഗാന്ധി ഘോഷ്. ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? കഴിഞ്ഞ എൽ പി യു പി എക്സാമിൽ  250 പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിംസ് സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന എൽ പി യു പി എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു. ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡഡ് വീഡിയോ ക്ലാസുകൾ, പി ഡി എഫ് മെറ്റീരിയൽസ്, നിരവധി മോക്ക് ടെസ്റ്റുകൾ, മോഡൽ എക്സാമുകൾ, ഒ എം ആർ എക്സാമുകൾ, നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം, ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9446537080. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരം ചണ്ഡീഗഡ്. പഞ്ചാബിന്റെയും ഹരിയാനയുടെയും തലസ്ഥാന നഗരമായ ചണ്ഡീഗഡാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരം എന്നറിയപ്പെടുന്നത്. അതുപോലെ ബ്യൂട്ടിഫുൾ സിറ്റി എന്നറിയപ്പെടുന്നത്, മനോഹര നഗരം എന്നറിയപ്പെടുന്നൊക്കെ ഏതാ? ചണ്ഡീഗഡാണ്. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യവസായ നഗരമാണ് ജംഷഡ്പൂർ. ഇന്ത്യയുടെ ഉരുക്ക് നഗരം എന്നറിയപ്പെടുന്നത്, ഇന്ത്യയുടെ ബിറ്റ്സ്ബർഗ് എന്നറിയപ്പെടുന്നത്, ധാതു സംസ്ഥാനം എന്നറിയപ്പെടുന്നത് എല്ലാം ഏതാണ്? ജംഷഡ്പൂർ ആണ്. അതുപോലെ ജംഷഡ്പൂർ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് സുവർണരേഖ നദി. ഇപ്പൊ ഇത്ര ഫാക്ട്സ് കിട്ടിയില്ലേ? അതുപോലെ എയിംസിന്റെ എൽ പി യു പിക്കും അതുപോലെ കേട്ടറ്റിനും പി എസ് സിക്കും പുതിയ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം എയിംസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൽ പി റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവും. നിങ്ങളുടെ ഇഷ്ട സമയത്ത് ഏത് സമയത്ത് വേണമെങ്കിലും വാലിഡിറ്റി വരെ നിങ്ങളുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇരുന്ന് കാണാം. അതുപോലെ തന്നെ എസ് സി ആർ ടിയുടെ പി ഡി എഫ് നോട്ട്സ് ഉണ്ടാവും, അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം. അതുപോലെ പേഴ്സണൽ മെന്റർ, നിങ്ങൾക്ക് എനി ടൈം നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസ് ചെയ്യാൻ പേഴ്സണൽ മെന്റർ ഉണ്ടാവും. അതുപോലെ നിരന്തരമായ എക്സാമുകളുണ്ട്, ഡെയിലി എക്സാം ഉണ്ട്, ആഴ്ചകൾക്കുള്ള എക്സാം ഉണ്ട്, മന്ത്ലി എക്സാം ഉണ്ട്, കണ്ടിന്യൂസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ്, പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഉണ്ട്. അതുപോലെ ഡൗട്ട് ക്ലിയറൻസിനുള്ള പ്രത്യേക പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. വീണ്ടും അടുത്ത ക്ലാസ്സുമായി കാണാം. ബൈ.